നമസ്കാരം, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഹിന്ദു കലണ്ടറിലെ എല്ലാ മാസങ്ങൾക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. അത്തരത്തിൽ പ്രധാനമായ ഒരു മാസമാണ് ആഷാഢമാസം. പഞ്ചാംഗപ്രകാരം ഇത് ഹിന്ദു കലണ്ടറിലെ നാലാമത്തെ മാസമാണ്. ഹിന്ദുമതത്തിൽ ഈ മാസത്തിന് പ്രത്യേക ആത്മീയ പ്രാധാന്യമുണ്ട്. കാരണം ഈ മാസത്തിൽ ശിവനെയും വിഷ്ണുവിനെയും ആരാധിക്കണമെന്ന് നിയമം ഉണ്ട്. ഇതുകൂടാതെ ഈ പുണ്യമാസത്തിൽ പല പ്രധാന വ്രതങ്ങളും ഉത്സവങ്ങളും ആഘോഷിക്കപ്പെടുന്നു. ഭഗവാൻ ജഗന്നാഥൻ്റെ രഥയാത്രയും ദേവശയനി ഏകാദശിയുമാണ് ഇതിൽ പ്രധാനം. ആഷാഢമാസം മുതലാണ് മഴക്കാലം ആരംഭിക്കുന്നത്. കാർഷിക മേഖലയ്ക്ക് ഈ മാസം വളരെ പ്രധാനപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നു. ആഷാഢമാസത്തിൽ മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്താൻ ബ്രഹ്മചാരിയായി ലക്ഷ്മി നാരായണനെ ദിവസവും ആരാധിക്കുന്നത് പുണ്യഫലങ്ങൾ നൽകുമെന്ന് പറയപ്പെടുന്നു. ആഷാഢമാസം പ്രധാനമായും മഴയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ സമയം മുതൽ ഇന്ത്യയിൽ മൺസൂൺ ആരംഭിക്കുന്നു. ഹിന്ദുവിശ്വാസമനുസരിച്ച് ഈ മാസം എല്ലാ ദേവതകൾക്കും വിശ്രമത്തിൻ്റെ മാസമായി കണക്കാക്കപ്പെടുന്നു. ആഷാഢമാസത്തിൻ്റെ ശുഭമുഹൂർത്തവും പ്രാധാന്യവും വ്രതനിയമങ്ങളും എന്താണെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിവരിക്കുന്നതാണ്. ഹിന്ദു കലണ്ടർ അനുസരിച്ച് ആഷാഢമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ പ്രതിപാദ തിഥി ജൂൺ 4 രാവിലെ 9:11 ആരംഭിച്ച് ജൂൺ 5 രാവിലെ 6:38 അവസാനിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ ഉദയതിഥി പ്രകാരം ജൂൺ 5 തിങ്കളാഴ്ച മുതൽ ആഷാഢമാസം ആരംഭിക്കും. ആഷാഢമാസത്തെ മഹാവിഷ്ണുവിൻ്റെ മാസം എന്ന് വിളിക്കുന്നു. ഈ മാസത്തിൽ മഹാവിഷ്ണുവിനെ ആരാധിച്ചാൽ പുണ്യഫലങ്ങൾ ലഭിക്കുമെന്നാണ് വിശ്വാസം. പുരാണങ്ങൾ അനുസരിച്ച് ആഷാഢമാസം മുതൽ മഹാവിഷ്ണു യോഗനിദ്രയിലേക്ക് പോകുന്നു. ഇക്കാരണത്താൽ അടുത്ത 4 മാസത്തേക്ക് ശുഭകാര്യങ്ങൾ ചെയ്യുന്നത് നിഷിദ്ധമായി കണക്കാക്കുന്നു. ആഷാഢമാസത്തിലാണ് ഗുരു പൂർണിമ വ്രതം ആഘോഷിക്കുന്നത്. ഇതുകൂടാതെ ഈ മാസത്തിൽ ശിവൻ്റെ ആരാധനയും വളരെ പ്രാധാന്യത്തോടെ കണക്കാക്കപ്പെടുന്നു. ആഷാഢമാസത്തെ മഴക്കാലത്തിൻ്റെ മാസമായാണ് കണക്കാക്കുന്നത്. ഈ സമയത്ത് അണുബാധയ്ക്കുള്ള സാധ്യത വർദ്ധിക്കുമെന്നും അതിനാൽ ഭക്ഷണം പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും പറയാറുണ്ട്. ആഷാഢമാസത്തിൽ യാഗം നടത്തുന്നത് വളരെ ഫലദായകമായി കണക്കാക്കപ്പെടുന്നു. ഇത് നിങ്ങൾക്ക് ശുഭഫലങ്ങൾ നൽകുകയും ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും നൽകുകയും ചെയ്യുന്നു. ആഷാഢമാസത്തിൽ വിഷ്ണു, ശിവൻ, ദുർഗാദേവി, ഹനുമാൻ എന്നിവരെ ആരാധിക്കുന്നത് ജാതകത്തിൽ സൂര്യൻ്റെയും ചൊവ്വയുടെയും സ്ഥാനം ശക്തിപ്പെടുത്തുന്നു. ഇത് നിങ്ങൾക്ക് സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നും ആശ്വാസം നൽകും. ആഷാഢമാസത്തിൽ സൂര്യദേവനെ ആർഘ്യം അർപ്പിക്കുന്നതിലൂടെ എല്ലാത്തരം ശാരീരിക വേദനകളും മാറുകയും വ്യക്തി എപ്പോഴും ആരോഗ്യവാനായിരിക്കുകയും ചെയ്യുന്നു. ആഷാഢമാസത്തിൽ പല വ്രതാനുഷ്ഠാനങ്ങളും ആഘോഷിക്കപ്പെടുന്നുണ്ട്. ദേവശയനി ഏകാദശി, ഗുപ്ത നവരാത്രി, ആഷാഢപൂർണിമ, ആഷാഢ അമാവാസി, യോഗിനി ഏകാദശി എന്നിവയ്ക്ക് പേരുകേട്ട മാസമാണ് ഇത്. ആഷാഢമാസത്തിൽ മഹാവിഷ്ണുവിനെയും ശിവനെയും ആരാധിക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളും അകലുമെന്ന് വേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ആഷാഢമാസത്തിൽ വരുന്ന യോഗിനി ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ഒരു പശുവിനെയും 88,000 ബ്രാഹ്മണരെയും പോറ്റുന്നതിന് തുല്യമായ പുണ്യം ലഭിക്കുമെന്ന് പറയപ്പെടുന്നു. ഇതോടൊപ്പം ഗുരുക്കന്മാരെ സേവിക്കുന്നതിനും ആരാധിക്കുന്നതിനും ഈ മാസത്തിൽ പ്രത്യേക പ്രാധാന്യമുണ്ട്. ആഷാഢമാസത്തിൽ വിഷ്ണുവിൻ്റെ 1000 നാമങ്ങളും പാരായണം ചെയ്യണം. ഏകാദശി തിഥി, അമാവാസി തിഥി, പൂർണിമ തിഥി എന്നിവയിൽ അന്നദാനം നടത്തണം. ആഷാഢമാസത്തിൽ ശ്രീഹരിയെയും ശിവനെയും ഹനുമാനെയും സൂര്യദേവനെയും ആരാധിക്കുകയും യാഗം നടത്തുകയും ചെയ്യുക.
ഇത് ഭക്തർക്ക് പുണ്യഫലം നൽകുന്നു. ജാതകത്തിൽ ചൊവ്വയുടെയും സൂര്യൻ്റെയും സ്ഥാനം ബലഹീനമാണെങ്കിൽ ആഷാഢത്തിൽ ശിവനും ശ്രീഹരിക്കും ഒപ്പം ദുർഗാദേവിയെയും ഹനുമാനെയും ആരാധിക്കുക. ആഷാഢമാസത്തിൽ സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേറ്റ് കുളിച്ച് സൂര്യനെ ആർഘ്യം അർപ്പിക്കുന്നത് ശാരീരിക വേദനകൾ ഇല്ലാതാക്കുന്നു. ആഷാഢമാസത്തിലെ അമാവാസി നാളിൽ പിണ്ണദാനം, തർപ്പണം, ശ്രാദ്ധം എന്നിവ ചെയ്യണം. ഇത് നിങ്ങൾക്ക് പിതൃക്കളുടെ അനുഗ്രഹം നേടിത്തരുന്നു. സൂര്യദേവനെ ആരാധിക്കുമ്പോൾ കൈകൾ ഉയർത്തി 10 തവണ ഗായത്രി മന്ത്രം ജപിക്കുക. ആഷാഢത്തിൽ ശിവക്ഷേത്രത്തിൽ പോയി പൂജിക്കുന്നവർക്ക് ജാതകത്തിലെ കാളസർപ്പയോഗം മാറി പരമേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കുന്നു. ആഷാഢമാസം ആരംഭിക്കുമ്പോൾ ദൈവങ്ങൾ ഉറങ്ങുമെന്ന് വിശ്വസിക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ വിവാഹം പോലുള്ള മംഗളകരമായ കാര്യങ്ങൾക്ക് ഈ മാസം ശുഭമല്ല. ശുഭപരിപാടികളായ വിവാഹങ്ങൾ, ഗൃഹപ്രവേശം, ഉപനയനം, വീട് നിർമ്മാണം, മറ്റ് പല പ്രധാന പരിപാടികളും ആഷാഢമാസത്തിൽ മാറ്റിവയ്ക്കുന്നു. ഇത് ശൂന്യമാസം എന്നും അറിയപ്പെടുന്നു. ഈ മാസം പഴകിയ ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക. നേരത്തെ പാകം ചെയ്ത് സൂക്ഷിച്ചു വെച്ച ഭക്ഷണം കഴിക്കുന്നത് അശുഭകരമായി കണക്കാക്കപ്പെടുന്നു. അതുമൂലം ആരോഗ്യം അപകടത്തിലാകുന്നു. ആഷാഢമാസത്തെ മഴക്കാലത്തിൻ്റെ മാസമെന്നും വിളിക്കുന്നു. ഇക്കാരണത്താൽ സീസണൽ രോഗങ്ങളുടെ സാധ്യത വർദ്ധിക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഒരു വ്യക്തി ഈ മാസത്തിൽ പോഷകസമൃദ്ധവും സമീകൃതവുമായ ഭക്ഷണം മാത്രമേ കഴിക്കാവൂ. ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.